ഒരു മാറ്റവുമില്ല. ഇത്തവണയും വിശുദ്ധ വാരത്തിൽ പ്രവൃത്തി ദിനമൊരുക്കി സർക്കാർ. സർവേ വകുപ്പുകൾ പല ജില്ലകളിലും ഉദ്യോഗസ്ഥർക്ക് അയച്ച സർക്കുലറിലാണിത്. 6, 7, 8, 14, 15 തീയതികളിലാണ് സർവേ പ്രവൃത്തി ദിനമാക്കേണ്ടത്. സർവേ രേഖകൾ സമർപ്പിക്കേണ്ടതിന്റെ ആവശ്യകത മുൻനിർത്തിയാണ് ഇതെന്ന് ഉത്തരവിൽ പറയുന്നു. പെസഹ വ്യാഴം, ദുഃഖ വെള്ളി, ദുഃഖ ശനി സർക്കാരിന്റെ കലണ്ടറിൽ വ്യക്തമായി അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഈ ദിനങ്ങൾ ഏതൊക്കെ എന്ന്. എന്നിട്ടും ഇത്ര കാലം ഇവർ എന്തു ചെയ്യുകയായിരുന്നു? മുൻ വർഷങ്ങളിലും വിശുദ്ധ ദിനങ്ങൾ സാബത്തായ ഞായറാഴ്ച ഉൾപ്പെടെ പ്രവൃത്തി ദിനമാക്കി മാറ്റിയ സർക്കാർ വകുപ്പുകൾ വലിയ പ്രതിഷേധമാണ് നേരിട്ടത്. വള്ളം കളിക്ക് സൗകര്യമൊരുക്കാനായി ദേവാലയത്തിൽ മതപഠനം പോലും തടസ്സപ്പെട്ട സംഭവങ്ങളുണ്ട്. പ്രവൃത്തി ദിനത്തിൽ ആപ്പീസിൽ ആവശ്യക്കാർ ക്യൂ നിൽക്കുമ്പോഴും മൂന്നാറിൽ ടൂറ് പോയിരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെയൊക്കെ ശുഷ്കാന്തി കണ്ട മലയാളികൾക്ക് ഈ ശുഷ്കാന്തി, ഈ വ്യഗ്രത എവിടെ നിന്ന് വരുന്നു എന്നത് വ്യക്തമാണ്. ഏതായാലും ആശ്വാസം, ഇതര മതസ്ഥരുടെ വിശേഷ ദിനങ്ങളിൽ ഒന്നും ഈ ശുഷ്കാന്തി ഉണ്ടാകുന്നില്ല എന്നതാണ്. ഇതാ 21-നുമുണ്ട് കലണ്ടറിൽ ചുവന്ന അക്കത്തിൽ അവധി. സർക്കാരിന്റെ വകുപ്പുകളിലൊക്കെ ഫയലുകളെല്ലാം തീർപ്പായി അങ്ങനെ കിടക്കുകയൊന്നുമല്ലല്ലോ. അതിപ്പോ വർഷം കഴിഞ്ഞാലും തീർപ്പാക്കാത്ത ചിലതൊക്കെ അവിടെ ഉണ്ടാവുകയും ചെയ്യും. ഈ തൊഴിലിനോടുള്ള അടങ്ങാത്ത ആഗ്രഹം, ആത്മാർത്ഥത, അത് 21-ാം തീയതി പ്രവൃത്തി ദിനമാക്കി മാറ്റി എങ്ങനെയെങ്കിലും ഒന്ന് കാണിക്കാമോ? അതിനേതെങ്കിലും വകുപ്പുകൾ തയ്യാറാകുമോ? അങ്ങനെയാണെങ്കിലല്ലേ ഞങ്ങൾക്കും മനസ്സിലാകൂ തുല്യനീതി, തുല്യ സമീപനം എന്നൊക്കെ. ഏതായാലും സർക്കാരിന്റെ ഈ നിഷേധാത്മക നിലപാടിനെതിരെ കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. ദുഃഖവെള്ളി, പെസഹ വ്യാഴം ദിനങ്ങൾ ജീവനക്കാർക്ക് പ്രവൃത്തി ദിനമാക്കി മാറ്റുന്ന നടപടി അവസാനിപ്പിക്കണം എന്നാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ആവശ്യം.